ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത. തിരുവനന്തപുരം മൃഗശാലയിലെ കൂട്ടിൽ നിന്നും ചാടിപ്പോയ മൂന്നാമത്തെ ഹനുമാൻ കുരങ്ങിനെയും പിടികൂടിയിരിക്കുന്നു. തിങ്കളാഴ്ചയാണ് മൂന്ന് ഹനുമാൻ കുരങ്ങുകൾ ചാടിപ്പോയത്. വിവരങ്ങളുമായി ഏഞ്ചൽ മേരി മാത്യു ചേരുകയാണ്. ഏഞ്ചൽ, വിശദാംശങ്ങൾ. പലം സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് തിരുവനന്തപുരം മൃഗശാലയിലെ മൂന്ന് പെൺ ഹനുമാൻ കുരങ്ങുകൾ അവയെ പാർപ്പിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ചാടി മൃഗശാലയിൽ തന്നെയുള്ള മറ്റൊരു മരത്തിന് മുകളിലായി നിലയുറപ്പിച്ചിരുന്നത്. ഏറെ പണിപ്പെട്ടെങ്കിൽ പോലും ഈ മൂന്ന് കുരങ്ങുകളും താഴേക്കിറങ്ങി വരാൻ തയ്യാറായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ഭക്ഷണമെടുക്കാൻ താഴേക്ക് വന്ന ഘട്ടത്തിൽ രണ്ട് ഹനുമാൻ കുരങ്ങുകളെ കൂട്ടിലേക്ക് മാറ്റിയിരുന്നു. പക്ഷെ അപ്പോഴും പിടിത്തരാതെ തന്നെ തുടരുകയായിരുന്നു മൂന്നാമത്തെ പെൺകുരങ്ങ്. പലതരത്തിലുള്ള അടവുകൾ തന്നെ പ്രയോഗിച്ചിരുന്നു, ഇണയെ കാട്ടിയിരുന്നു, ഭക്ഷണം കാണിച്ച് താഴേക്കിറക്കാൻ ശ്രമിച്ചിരുന്നു, അങ്ങനെ വല വിരിച്ചിരുന്നു. പലതരത്തിലുള്ള അടവുകൾ പ്രയോഗിച്ചിട്ട് പോലും ഈ മൂന്നാമത്തെ പെൺകുരങ്ങ് താഴേക്കിറങ്ങാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ കുരങ്ങിനെയും കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് മൃഗശാല അധികൃതർ നൽകുന്ന വിവരം. മൂന്ന് പെൺ ഹനുമാൻ കുരങ്ങുകൾ പാർപ്പിച്ചിരുന്ന സ്ഥലത്തു നിന്ന് ചാടിപ്പോയിട്ടും അത് മൃഗശാല കോമ്പൗണ്ടിലേക്ക് പുറത്തേക്ക് പോകാറുന്ന മാത്രമായിരുന്നു ഇതിനകത്ത് ഏറ്റവും ആശ്വാസകരമായി മൃഗശാല അധികൃതർ പറഞ്ഞത്. കഴിഞ്ഞ അവിടെ ഹനുമാൻ കുരങ്ങ് മൃഗശാലയിൽ നിന്ന് ചാടിപ്പോയ ഘട്ടത്തിൽ നഗരത്തിലെ പല ഭാഗങ്ങളിലേക്കും പോയിരുന്നു. അത് വലിയ തലവേദനയാണ് മൃഗശാല അധികൃതർക്കും വനവകുപ്പും ഒക്കെ സൃഷ്ടിച്ചിരുന്നത്. എന്തായാലും ഈ ഘട്ടത്തിൽ ഇപ്പോൾ മൂന്ന് പെൺ ഹനുമാൻ കുരങ്ങുകളെയും കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവ കൂട്ടിൽ തന്നെ തുടരുമെന്നാണ് ഇപ്പോൾ നിലവിൽ മൃഗശാല അധികൃതർ നൽകുന്ന വിവരം. അനു ഏഞ്ചൽ മേരി മാത്യു ആണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ഈ വിവരങ്ങളുമായി ചേർന്നത്.